ഗോഡ്ഫാദർ പരാമർശത്തിൽ ഇ എസ് ബിജിമോൾക്കെതിരെ സിപിഐ നടപടിയെടുക്കും. നടപടി തീരുമാനിക്കാൻ ഇടുക്കി ജില്ലാ നിർവാഹ സമിതിക്ക് നിർദ്ദേശം നൽകി. വിവാദ പരാമർശത്തെക്കുറിച്ചുള്ള ബിജിമോളുടെ വിശദീകരണം പാർട്ടി തള്ളി. വിശദാംശങ്ങൾ തനേഷ് തമ്പി നൽകും. തനേഷ്, എന്ത് നടപടിയിലേക്ക് ബിജിമോൾ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. ദാസ്, തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തത് തനിക്ക് പാർട്ടിയിൽ ഗോഡ്ഫാദർമാരില്ലാത്തത് കൊണ്ടാണ് എന്നൊരു വാരിക നൽകിയ അഭിമുഖത്തിൽ ഇ എസ് ബിജിമോൾ പറഞ്ഞിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിച്ചു. ആദ്യം നൽകിയ വിശദീകരണം സിപിഐ സംസ്ഥാന നിർവാഹക സമിതി യോഗം തള്ളിയിരുന്നു. അതിനുശേഷം വീണ്ടും വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ രണ്ടാമത് നൽകിയ വിശദീകരണവും ഇപ്പോൾ തള്ളിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ എസ് ബിജിമോൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ചേർന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗം ഉചിതമായ നടപടിയെടുക്കാൻ സിപിഐ സംസ്ഥാന കൗൺസിലിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. നാളെയും മറ്റന്നാളും ആലപ്പുഴയിൽ വെച്ച് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇ എസ് ബിജിമോളെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് തരം താഴ്ത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇ എസ് ബിജിമോൾക്കെതിരെ സിപിഐയിൽ അച്ചടക്ക നടപടി ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം.